തട്ടാതിരിക്കാനും അതായത് പോലെ വീണ് പോകാതിരിക്കാനും എണീക്കുമ്പം നടുവ് തട്ടാതിരിക്കാനും കുറച്ച് അഭ്യാസ മുറകൾ പയറ്റേണ്ടി വരുമെന്നാണ് യാത്രക്കാരും പറയുന്നത്. അടിയിലേക്ക് പോകും ഇങ്ങനെ നമ്മൾ നീളത്തിൽ കാല് നിവർത്തി വെക്കണം, അല്ലെങ്കിൽ കാല് മടക്കി പുറകോട്ട് വെക്കണം. നമ്മൾ കാല് മടക്കി പുറകോട്ട് വെക്കണം, നമ്മൾ മുന്നോട്ട് പോകും. കാല് നീട്ടി വെക്കുവാണെ പുറകോട്ട് പോകും. പിന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പോവാം, അങ്ങനെ പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ ഇതുപോലെ ഇതിലിരുന്നിട്ട് ഞാൻ പുറകോട്ട് പറഞ്ഞ് വീണിട്ടുണ്ട്. ഈ ഒറ്റക്കമ്പി കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് ഇത്ര നാളായിട്ട് മനസ്സിലാകുന്നില്ല. ബസ് വന്ന തിരക്കിൽ ജനം അവിടെ നിന്ന് ഇനിച്ചു ഓടുന്ന സമയത്ത് കാല് തന്നെ വീഴലും അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകലും പലവട്ടം സംഭവിക്കാറുണ്ട്. ബസ് വരുമ്പോൾ ബസ് വരുമ്പോൾ ചാടി ഇരിക്കുന്ന ആൾക്കാർക്ക് വരുമ്പോൾ നേരെ തന്നെ താഴത്തേക്ക് പോകും. ഇരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടുവിനും വേനെടുക്കും, പ്രായമായവർക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല. സത്യത്തിൽ കണ്ടാൽ ചെയ്തിനൊന്നും എടുക്കും വിധിക്കില്ല. അവനേൻ്റെ ഇടയിൽ കൂടെ സ്ലിപ്പായി പോയി, മഴ പെയ്തപ്പോ നനഞ്ഞിരിക്കും, സ്ലിപ്പായി പോയി. ഇതിപ്പോ ഗ്യാപ്പില്ലല്ലോ, ആൾക്കാർ അതിനകത്തേക്ക് പോകൂലേ. ഇതേപോലെ ഒരു പൈപ്പ് ഇട്ടാ മതി, അപ്പൊ പിന്നെയോ കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. ചെയ്യാൻ പറ്റൂല, അമ്മിരിക്കാൻ പാടല്ലേ. ആ നേരെ ഇരിക്കുമ്പോ ഓർമ്മ പോകും. അല്ലെങ്കിൽ ഇത് എന്താ ഇങ്ങനെ പണിതു വെച്ചാണെന്നാണ് മനസ്സിലാവാത്തത്. ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ പണിതു വെച്ചേക്കണം. അതേമാതിരി ചരിഞ്ഞേ ഇരിക്കുള്ളൂ, എരിഞ്ഞേ ഇരിക്കാൻ പറ്റുള്ളൂ ഇവിടെ. അല്ലെങ്കിൽ നടുവ് പണി കിട്ടോ? നടുവ് പണി കിട്ടും. എന്തിനാണ് ഇങ്ങനെ ബസ് സ്റ്റോപ്പുകൾ പണിതെന്നാണ് ആളുകൾ ഒന്നടങ്കം ചോദിക്കുന്നത്. ക്യാമറമാൻ ജോയ്സ് സിയാറിനും വിജേഷ് പുതുവാശേരിക്കും ഒപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.